നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിന്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചിരിച്ചും കളിച്ചും പിച്ചവച്ചു തുടങ്ങേണ്ട ഈ പ്രായത്തിൽ മരുന്നിനും ഹോസ്പിറ്റലിനും അടിമപ്പെട്ടു പോയ കെയ്റ്റ്ലിൻ മരിയ എന്ന 1.5 വയസ്സുകാരിയെ മനുഷ്യജീവിതത്തിന്റെ നേർക്കാഴ്ചയ്ക്കായി ശമരിയൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നു. ഞാൻ ആലപ്പുഴ രൂപതയിലെ സൗദി ആരോഗ്യമാത പള്ളിയിലെ വികാരിയാണ്. എന്റെ ഇടവാങ്ങമാണ് കെയ്റ്റ്ലിൻ മരിയ. ആ കുടുംബത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ വരുമാന മാർഗമാണ്, ശരിക്കും അതിന്റെ കാര്യങ്ങൾ നിൽക്കുന്നത് ഈ കുടുംബനാഥനാണ്, കുട്ടിയുടെ അപ്പനിലാണ്. ഈ കുടുംബം മുഴുവനും മാതാപിതാക്കളും അവരുടെ അപ്പൂപ്പനും അമ്മയൊക്കെ ഈ ഇടവകയായിട്ട് ഏറ്റവും ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഈ ഇടവകയെ സംബന്ധിച്ച് ഏകദേശം 90% പേര് മത്സ്യബന്ധന മേഖലയുമായിട്ട് പോകുന്നവരാണ്. ഈ കുടുംബവും അതിനെ ആശ്രയിച്ചാ പോകുന്നത്. ജോൺ ഡാൾട്ടൺ, മേരി ജിപ്സി ദമ്പതികൾ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. അധികം വൈകാതെ തന്നെ ഇവർക്കൊരു കുഞ്ഞു ജനിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടെയായിരുന്നു ഇവർ ഈ മാലാഖയെ എതിരേറ്റത്. എന്റെ പേര് ജോൺ ഡാൾട്ടൺ. എറണാകുളം ജില്ലയിൽ സൗദിയിലാണ് എന്റെ വീട്. എന്റെ വീട്ടിൽ ഭാര്യ, 2 മക്കൾ, അച്ഛനമ്മ. ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വീട് നടന്നു പോകുന്നത്. 2014 എന്റെ വിവാഹം കഴിഞ്ഞത്. 1 കൊല്ലമായപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു കൊച്ചുണ്ടായി. അടുത്ത കൊച്ച് പെട്ടെന്ന് തന്നെ റെഡിയാകുകയും ചെയ്തു. ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ കൊച്ചിന് ചെറുതായിട്ട് പനി വരാൻ തുടങ്ങി. ആദ്യം ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു തുടങ്ങി. ജൂൺ ജൂലൈ മാസങ്ങളിൽ പനിയായത് കാരണം പുള്ളിക്കാരൻ നാട്ടിൽ പൊതുവെ ഉള്ളതുകൊണ്ട് പനിക്കുള്ള മരുന്ന് തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ആന്റിബയോട്ടിക് ആദ്യം തന്നു. അത് കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് മാറാതെയപ്പോ പിന്നെ ഞങ്ങൾ രണ്ടാമതുണ്ട്. അങ്ങനെ സുരേന്ദ്രൻ ഡോക്ടറിന്റെയൊക്കെ തന്നെ 1.5 മാസം ഞങ്ങൾ പനിക്ക് വേണ്ടി ചികിത്സിച്ച്. പനി മാറാതെയപ്പോ എന്റെ പെങ്ങളെ ദേവരയിലാണ് കെട്ടിച്ചാണ്. പുള്ളിക്കരുത്തി പറഞ്ഞ് ഇവിടെ അബ്രഹാം പോളെന്ന് പറഞ്ഞ നല്ലൊരു ഡോക്ടറുണ്ട്, നമുക്ക് അവരെ കാണിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചെന്ന് പുള്ളിക്കാരനെ കാണിച്ചപ്പോൾ പറഞ്ഞ് ആ ഈ മരുന്ന് തന്നെ കൊടുത്താൽ മതി, കാരണം പനിക്കുള്ള മരുന്ന് തന്നെ ഡോക്ടർ എഴുതിയേക്കണെന്ന് പറഞ്ഞു. അല്ല, ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ വേറൊരു ആന്റിബയോട്ടിക് എഴുതാൻ പറഞ്ഞു. പുള്ളിക്കാരൻ വേറൊരു ആന്റിബയോട്ടിക് എഴുതി. അത് കഴിച്ച് അത് കൊണ്ടുവന്ന് കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ട് മാറാതെയപ്പോ രണ്ടാമത് ഞങ്ങൾ ഡോക്ടറിലേക്ക് ചെന്നു. അതിനപ്പുറം പനി മാറേണ്ട ടൈം കഴിഞ്ഞല്ല, ഇപ്പൊ 2 മാസം കഴിഞ്ഞല്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ബ്ലഡ് കൾച്ചർ ചെയ്യാം, യൂറിൻ ടെസ്റ്റ് ചെയ്യാം, സ്കാനും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് അതെല്ലാം ചെയ്ത് നോക്കിയിട്ട് കംപ്ലൈന്റ് ഒന്നും കാണാനില്ല. ഡോക്ടർ പറഞ്ഞു ഇതെന്തോ കംപ്ലൈന്റ് ഒന്നും കാണാനില്ല, നമുക്ക് ഈ വേറെ ഒരു മരുന്ന് രീതി ഇത് കഴിച്ചു നോക്ക്. പനി വന്ന ഉടനെ തന്നെ കൊച്ചിൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടി പറഞ്ഞു. ആ 2 ദിവസം കഴിച്ചപ്പോ പനി മാറി, പിന്നെ 2 ദിവസം കഴിച്ചപ്പോ പിന്നെയും പനി വന്നു. തികച്ചും സാധാരണമെന്ന് കരുതിയ പനി ഈ കുരുന്നിനെ വിടാതെ പിന്തുടർന്നപ്പോൾ കൊച്ചിൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ എബ്രാഹിം പോളിനുണ്ടായ സംശയമാണ് കെയ്റ്റ്ലിനെ ബോൺ മാരോ ടെസ്റ്റിന് വിധേയമാക്കിയത്. മാം പറഞ്ഞ് വേറെ ഇത് കുഞ്ഞു വെച്ചല്ല, അതിന് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല. അമ്മ ബ്ലഡ് കൾച്ചർ ചെയ്ത് നോക്കി, യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, സ്കാനും ചെയ്ത് നോക്കി, അത് ഇതിലൊന്നും കംപ്ലൈന്റ് ഒന്നും കാണാനില്ല. അപ്പൊ പിന്നെ ഇനി ലാസ്റ്റ് നമുക്ക് ഇതായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്തു. ഞാൻ ഡോക്ടർ എബ്രഹാം കേപ്പോൾ കൊച്ചിൻ ഹോസ്പിറ്റലിലെ പെഡിയാട്രീഷ്യനാണ്.
അപ്പൊ ഞാനാണ് കേറ്റിലിൻ മറിയെ സെപ്റ്റംബർ മുതൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ കൊച്ചിന് വിട്ടുമാറാത്ത പനി ക്ഷീണമൊക്കെ ആയിട്ടാണ് കൊണ്ടത്. അപ്പൊ നമ്മൾ കുറെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തായിരുന്നു. അത് ചെയ്തത് അവസാനം ഒരു ലൂക്യൂമിയ ആണെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ലൂക്യൂമിയ എന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ബോൺ മാരോ എക്സാമിനേഷൻ ചെയ്തു 8th. അത് ചെയ്തതിൽ നമുക്ക് കൊച്ചിന് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന അസുഖമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതൊരു ബ്ലഡ് ക്യാൻസറിൽ പെട്ട അസുഖമാണത്. അപ്പൊ അത് നമ്മുടെ ശരീരത്തെ എല്ലാ കോശങ്ങളെയും ഇത് ബാധിക്കും. അപ്പൊ ഇത് മരുന്നുകൊണ്ട് ഒരു നല്ല റെസ്പോൺസ് കിട്ടുന്ന ടൈപ്പ് അസുഖമാണ് ഈ ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ. ആ ഒരു ടൈപ്പ് ലുക്കീമിയായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നല്ലൊരു വിധത്തെ ചികിത്സ കിട്ടുകയാണെങ്കിൽ കൊച്ചിന് ഒരു തീർത്തും മാറാവുന്ന ഒരു അസുഖം തന്നെയാണത്. അപ്പൊ അതിനൊരു ചികിത്സ കൊച്ചിന് വേണ്ടി വരുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് പറയാനുള്ള ഡോക്ടർ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നവര്. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് പിന്നെ ആകെ 1200 രൂപയുടെ മാം പോയിത്. അവിടെ ചെന്നപ്പോ തന്നെ പിന്നെ ലാബിലെ കാശ് മാത്രം 850 രൂപയായി. ഡോക്ടറിന് ഫീസ് നിർത്തില്ല, ഡോക്ടർക്ക് നേരെ അങ്ങോട്ട് വിട്ടുവെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഉള്ള ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട് നേരെ പോയിക്കുമെന്ന് പറഞ്ഞ്. അപ്പൊ തന്നെ ആംബുലൻസ് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവന്നു. അവിടെ ചെന്ന് ഈ റിസൾട്ട് എല്ലാം പുള്ളിക്കാരനെ കാണിച്ച്. നീരജ് സിദ്ധാർത്ഥ എന്നാണ് ഡോക്ടറിന്റെ പേര്. പുള്ളിക്കാരനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഈ ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് കാര്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിന് പോണം വരെ ഞങ്ങൾ രണ്ടാമത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് മകൻ പറഞ്ഞു സാറേ ഇപ്പൊ ചെയ്തതിന്റെ ചൂടുകൂടി അറിയിട്ടില്ല, അതിന്റെ സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല അവനെ, ഞങ്ങൾക്ക് അത് ചെയ്താൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് ബോൺമാരോ ചെയ്തു. ബോൺമാരോ ചെയ്ത് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ് കൊച്ചിനെ അഡ്മിറ്റ് ആക്കണം, കൊച്ചിന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതിന്റെ പുറത്ത് പിന്നെ ഞങ്ങൾ ആകെ ഇതായി. അപ്പൊ ഡോക്ടറിനോട് ചോദിച്ചു ഞങ്ങൾ എന്ത് തരണം ഇനി ഇങ്ങനെയുള്ള മരുന്ന് ഇനി എന്താ ഇതിന്റെ പ്രതിനിധി എന്ന് വെച്ചു. പറഞ്ഞ് ഇതിന് ചിലവേറെ ഒരു ചികിത്സ ഉണ്ടോ അത്? അപ്പൊ പറഞ്ഞ് സാറേ ഞങ്ങൾക്ക് തന്നെയുള്ള നിവൃത്തി ഒന്നുമില്ല, ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ടേയും കൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞു. 2.5 വർഷം നീണ്ടു നിൽക്കുന്ന ചിട്ടയായ ട്രീറ്റ്മെന്റിലൂടെ കേറ്റിലിന് വർണ്ണങ്ങളുടെ ഈ ലോകത്ത് മരുന്നിന്റെ യാതൊരു സപ്പോർട്ടുമില്ലാതെ സ്വതന്ത്രമായി പാറിപ്പറക്കാൻ കഴിയുമെന്നാണ് ഡോക്ടേഴ്സിന്റെ ഉറപ്പ്. ഡോക്ടർ പറഞ്ഞ് 2.5 വർഷം ഇതിന്റെ ചികിത്സ പിടിക്കും, അതിന് മൊത്തം ഏകദേശം ഒരു 8 ലക്ഷം പറഞ്ഞേക്കണം. അപ്പൊ അടുത്ത ബെഡിലുള്ള ആൾക്കാർ പറഞ്ഞ് പിന്നെ അവര് ഡോക്ടർ 8 ലക്ഷം പറഞ്ഞെങ്കിലും അതിന്റെ ഡബിളായിട്ടൊക്കെ വരുള്ളൂ, 12 ലക്ഷം ആയിട്ടാണ് ഞങ്ങൾ സുഖമായി പോയത് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിനുള്ള നിവൃത്തിയും കാര്യങ്ങളെല്ലാം അങ്ങനെ അച്ഛനോട് പറഞ്ഞ അച്ഛൻ ഒരു കമ്മറ്റിയൊക്കെ സ്വരൂപിച്ച് ഇങ്ങനെ പല ആൾക്കാരോടും നമ്മൾ സഹായം അഭ്യർത്ഥിച്ച് ഇങ്ങനെ ബോട്ടുകാരും വെള്ളക്കാരൊക്കെ സഹായിച്ചതിന്റെ പുറത്ത് ഇപ്പൊ വരെയുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ 12 കീമോ നടത്തി. 12 കീമോ നടത്തിയതിനു ശേഷം അതിന്റെ പിന്നെ ബോൺമേരോ മൂന്നാമത് എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോ അതിന്റെ റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള നെഗറ്റീവ് ആണോ വന്നേക്കണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് നല്ലൊരു ഇതാണ്, പ്രാർത്ഥന സഹായം എല്ലാം എല്ലാ സ്ഥലത്തും IMSലും കോട്ടയിലും മുരിങ്ങൂർ ഡിവൈനില് എല്ലാ സ്ഥലത്തും നമ്മ അട്ടപ്പാടി നമ്മ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് അവരെല്ലാം കൊച്ചിന് വേണ്ടിയും പിന്നെ ഇടവായി യൂണിറ്റ് അടിസ്ഥാനത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചതിന്റെ ഫലമൊക്കെ ആയിട്ട് ഇപ്പൊ കൊച്ചിന് സുഖമുണ്ട്. ദിനം പ്രതി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കേറ്റിലിന്റെ ട്രീറ്റ്മെന്റിനിടയിൽ പനി പോലുള്ള അസുഖങ്ങൾ കടന്നുവരാൻ സാധ്യതയേറെയാണ്. ആയതിനാൽ ഏതു സമയത്തും ഹോസ്പിറ്റലിൽ ഓടിയെത്താൻ കണക്കിന് വാടകയ്ക്ക് വീടെടുത്താണ് മകളുടെ ചികിത്സ പിഴവ് കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ പോയി താമസിക്കാം, താമസിക്കാൻ തന്നെ പനി എന്തെങ്കിലും വന്ന
അണുബാധ എന്തെങ്കിലും ഉണ്ടായ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് അവിടെ എത്തിച്ചേരണം, ആശുപത്രിയിൽ എത്തിച്ചേരണം. ആശുപത്രിയിൽ എത്തിച്ചേരണമെങ്കിൽ പെട്ടെന്ന് നടക്കില്ല, കാരണം ഇവിടെ നിന്ന് 18 കിലോമീറ്ററോളം ഉണ്ട്. അത് കാരണം ബ്ലോക്കും കാര്യങ്ങളും വന്നാൽ ഒരിക്കലും അത് നടക്കില്ല. അപ്പൊ അത് റിസ്ക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ആശുപത്രിയുടെ പരിസരത്ത് തന്നെ താമസിക്കണം. അപ്പൊ ഞങ്ങൾ പരിസരത്ത് ചോദിച്ചപ്പോ പറയാം 10,500 രൂപയാണ് ഒരു മാസത്തെ വാടക. അപ്പൊ അച്ഛനോട് അങ്ങനെ ആലോചിച്ചപ്പോ അച്ഛൻ പറഞ്ഞു യാതൊന്നും എടുക്കാതെ നമുക്ക് നിവൃത്തിയില്ല, അവിടെ തന്നെ എടുക്കുന്നു പറഞ്ഞ് അങ്ങനെ എടുത്തേക്കണേ. എടുത്തിപ്പോ അവിടെ കഴിഞ്ഞതിന് മുമ്പത്തെ 6 ആഴ്ച മുതൽ അവിടെ താമസം തുടങ്ങിയേക്കണേ. ഇപ്പൊ ഇന്ന് ഡോക്ടറിനെ കാണാൻ വേണ്ടി ഒപിയിൽ കാണാൻ വേണ്ടി കൊണ്ടുചെല്ലണം. രണ്ടാം സ്റ്റെപ്പ് തുടങ്ങി കൊച്ചിന് ആരോഗ്യം പോരാ. 7.5 കിലോനാ ഉള്ളു. ഡോക്ടറോട് ഒരു ഉദ്ദേശം ഒരു 10 കിലോയെങ്കിലും വേണം. അല്ലെങ്കിൽ കൊച്ചിന് വിറവലൊക്കെ വരും, മുടിയൊക്കെ പോണ ടെസ്റ്റാണ്. അത് ഇതിൽ സ്ട്രോങ് കൂടിയ മരുന്നാണ്. അതുകൊണ്ട് നമുക്ക് അത് ചെയ്യണം. കൊച്ചിന് ഇതിൽ ഹെൽത്ത് വെക്കണം, ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തണം. അങ്ങനെ നമുക്ക് കൊടുക്കാൻ ഭക്ഷണം അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. കൊച്ചി ആവശ്യപ്പെടുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് ഇപ്പൊ തിങ്കളാഴ്ച നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് നിശ്ചയിക്കണം. അപ്പൊ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയെല്ലാം. ഇനി താമസിക്കണ്ട. ഇപ്പൊ ഇത് ടെസ്റ്റ് കഴിഞ്ഞ് ഇതിന്റെ പീരീഡ് കഴിഞ്ഞിട്ട് 1 ആഴ്ചയായി. അപ്പൊ ഇനി അധികം പോയി കഴിഞ്ഞാൽ പിന്നെ ആ മരുന്ന് കൊണ്ടൊരു ഫലമില്ലാതെ പോകും. അതുകൊണ്ട് നമുക്ക് ഉടനെ അത് സെക്കൻഡ് സ്റ്റേജ് തുടങ്ങണമെന്നും പറഞ്ഞ് അങ്ങനെ ഡോക്ടറെ ഇരിക്കണം. ദിവസേനയുള്ള ചെക്കപ്പുകളുടെയും മരുന്നുകളുടെയും കാഠിന്യം നിമിത്തം ഒന്ന് ചിരിക്കാൻ വരെ കഴിയാത്ത മയക്കത്തിലാണ് മകളെപ്പോഴും. എന്റെ മോന്റെ മൂത്ത കുട്ടിയാണ്, 1.25 വയസ്സായി. ഇപ്പൊ പിന്നെ ആ കുഞ്ഞി ചെറുപ്പത്തിലെ കാണിക്കാത്ത കാര്യങ്ങളൊക്കെ എല്ലാം കാണിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി വൈഫ് പറയുമ്പോ തന്നെ കൊന്ത എടുത്തുകൊണ്ട് വന്നിട്ടും പായ ഒരുക്കി എല്ലാരും വിളിക്കും. അത് പുള്ളിക്കാരി തന്നെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വരച്ച് കാണിച്ചിട്ടും ആരും ഇരിക്കാതെ ആകുമ്പോ നിർബന്ധിച്ച് എല്ലാരും വിളിച്ചിരുത്തും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ആ 1.5 വയസ്സ് കാണിക്കാത്ത കാര്യങ്ങളൊക്കെ ആ കുഞ്ഞിന് കാണിച്ചോണ്ടിരുന്നത്. ആ കുഞ്ഞിന് ഇങ്ങനെ വന്നെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് ആകെ സഹിക്കാൻ നോക്കാത്ത ഒരു സീനായിപ്പോയി. ഇപ്പൊ ആ കാര്യങ്ങൾ ഓർത്ത് നമ്മ ആദ്യം പിണങ്ങു പറഞ്ഞു. കൊച്ചിന്റെ ധിക്കാരം തന്റെ ഇടവ കാണിക്കണേന്നും പറഞ്ഞ് നമ്മ ആദ്യം പിണങ്ങും. അപ്പൊ ഡോക്ടറിനെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ് മോനെ അത് ആ കൊച്ചിന്റെ ആ രോഗത്തിന്റെ കാഠിന്യമാണ് ആ കാണിച്ചത്, അല്ലാതെ കൊച്ചിന്റെ ദേഷ്യം കാര്യങ്ങളൊന്നുമല്ല. ആ കൊച്ചിന്റെ രോഗം നിങ്ങൾക്ക് പറഞ്ഞ് അറിയിക്കാൻ കൊച്ചിനെ അറിയാൻ പറ്റില്ല. അത് കരഞ്ഞാണ് നിങ്ങളെ കാണിച്ചത്, പക്ഷെ അത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയത്. അപ്പൊ നമുക്ക് അതുകൂടി കേട്ടപ്പോ ഭയങ്കര പ്രയാസമായി, കാരണം നമ്മ അറിയാതെ തന്നെ കൊച്ചിനെ വഴക്കുറഞ്ഞ്. കഴിഞ്ഞ 4.5 മാസമായി ഈ മകളെ വിട്ട് ഒരു ജോലിക്കും പോകാൻ കഴിയാത്ത ഈ പിതാവ് നാട്ടുകാരുടെയും ഇടവക വികാരിയുടെയും സഹായം ഒന്നുകൊണ്ടു മാത്രമാണ് ഈ മകളുടെ ചികിത്സ ഇതുവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഡിസ്ചാർജ് കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ചെക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. എപ്പോഴും കൗണ്ട് കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമുക്ക് പനി വരുമെന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ് എപ്പോഴും ബ്ലഡ് ചെക്കിങ്ങും കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയെ വികാരി അച്ഛനും നാട്ടുകാരും സഹായിച്ചതിന്റെ ഇതിലാണ് ഇപ്പോഴും ചികിത്സ നടന്നു പോകുന്നത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോ ഈ ആശുപത്രി ചെന്നതിന് ശേഷം ഇപ്പൊ ഞാൻ ഇവിടെ ഒറ്റക്കാണ്. ഇത് ഇപ്പോ അവിടുത്തെ ആശുപത്രിയിലെ ഇതെന്ന് പറഞ്ഞാൽ ഭാര്യയും മകനും മോന്റെ വൈഫും അവിടെ ഒരു ഇളയ കുഞ്ഞുകൂടി ഉണ്ട്. അവരവിടെ നിന്ന് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കണം. ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇത് തറവാട്ടിൽ നിന്ന് ഉള്ള ഭക്ഷണം ആണ് കഴിക്കുന്നത്. പിന്നെ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ അപേക്ഷ കൊടുക്കാൻ പോകാനുള്ളതുകൊണ്ട് ജോലിക്കും പോകാൻ പറ്റില്ല. പിന്നെ കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, അതും പോകാൻ ഒക്കാനില്ല. പിന്നെ ഓരോ സ്ഥലത്ത് അപേക്ഷ കൊടുത്തതിന് ശേഷം അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് എല്ലാവർക്കും പോയിക്കൊണ്ടിരിക്കണത്. പിന്നെ അച്ഛനും ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ
ചെല്ലാനും ഫിഷിംഗ് ഹാർബറിൽ പോയി അവിടുത്തെ ഏജന്റുമാരും പിന്നെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എല്ലാം സഹായിച്ചതിന്റെ പുറത്തേക്കും ഓരോ മരുന്നും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് പോകണത്. രോഗാവസ്ഥയായി കഴിഞ്ഞ ശേഷം പണിക്കും മറ്റു കാര്യങ്ങൾക്കും പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ സാമ്പത്തികമായ പരാധീനതയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരവസ്ഥയിൽ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരും കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരിക്കും ഇടവകയോടും പ്രാർത്ഥനയോടും ചേരുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെയും പ്രാർത്ഥനയും സഹായവും അഭ്യർത്ഥിക്കുകയും ചെയ്യാൻ. ജീവിതം എന്തെന്നറിയാതെ തന്റെ വേദനകളെ കരഞ്ഞുകൊണ്ട് മാത്രം സ്വീകരിക്കേണ്ടി വന്ന കെയ്റ്റിലിന്റെ ട്രീറ്റ്മെന്റുകളുടെ ഈ ബന്ധനം പൊട്ടിച്ചെറിഞ്ഞ് സന്തോഷത്തിന്റെയും നന്മയുടെയും ഈ ലോകത്തിലൂടെ ഒരുപാട് ദൂരം പിച്ചവയ്ക്കാൻ നമ്മുടെ സഹായവും പ്രാർത്ഥനയുമാകുന്ന കൈത്താങ്ങ് കൂടിയേ തീരൂ. അതിനായി തുറന്നു വയ്ക്കാം നമ്മളിലെ ആ നന്മയുടെ വാതിൽ. ബാങ്ക് വഴി നിങ്ങളുടെ സഹായങ്ങൾ അയയ്ക്കാൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചാലക്കുടി ബ്രാഞ്ച്. അക്കൗണ്ട് നമ്പർ 333-08-02-471. IFSC കോഡ് SBIN 000-3285. സിറ്റ് കോഡ് SBIN IN BB 401. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ BC, കെയർ ഓഫ് ഡിവൈൻ മിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 0480-27-00-893. ഇമെയിൽ mail@goodnesstv.tv. സ്നേഹമുള്ളവരെ, ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. യേശുവിന്റെ വിലയേറിയ ഒരു വാക്കുകളാണ്. ഏത് രോഗാവസ്ഥയിൽ ആ രോഗിയെ സ്നേഹിക്കുന്നവരും ആശ്വസിപ്പിക്കുന്നവരും സഹായിക്കുന്നവരുമെല്ലാം ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണ്. അവരെ ഓരോരുത്തരെയും യേശുവിന് ചെയ്തു കൊടുക്കുന്നത് പോലെ യേശു കാണും എന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഈ നാളുകളിൽ ഗുഡ്നസ് ടെലിവിഷന്റെ സമരയാൻ പ്രോഗ്രാമിലൂടെ നാം കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ബെന്നിയുടെ ഭാര്യ LC ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത്. കഴിഞ്ഞ 2 വർഷത്തോളമായി കിഡ്നി രോഗത്താൽ കഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ബെന്നി. ആഴ്ചയിൽ 3 പ്രാവശ്യം വീതം ഡയാലിസ് ചെയ്യുന്നു. കിഡ്നി രോഗം പൂർണ്ണമായിട്ടും ഭേദമാകണമെങ്കിൽ നമുക്കറിയാം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. കിഡ്നി സംഭാവന നൽകാനായിട്ട് സന്നദ്ധരായിട്ടുണ്ട്. അതോടൊപ്പം ആ ട്രാൻസ്പ്ലാന്റേഷൻ ഏറ്റവും വിജയപ്രദമായി തീരണമെങ്കിൽ ഇനിയും നമ്മുടെ ഓരോരുത്തരുടെയും ശക്തമായ പ്രാർത്ഥന ആവശ്യമാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി സാമ്പത്തികമായ രീതിയിൽ സഹായിക്കാൻ തയ്യാറായ ഓരോ വ്യക്തിയെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങളുടെ സ്നേഹ സംഭാവന ഞങ്ങൾ ചേർത്ത് വച്ചപ്പോൾ 2,07,000 രൂപയുടെ ചെക്ക് ബെന്നിയുടെ ഭാര്യയായ LC നമ്മൾ ഇന്ന് ഏൽപ്പിക്കുകയാണ്. ബെന്നിയുടെ ചികിത്സയ്ക്കായി സംഭാവന നൽകിയ ഓരോ വ്യക്തിയെയും ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും തുടർന്നുള്ള നാളുകളിൽ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബെന്നിയുടെ ഓപ്പറേഷൻ
ഏറ്റവും വിജയപ്രദമായി തീരുന്നതിന് വേണ്ടി നിങ്ങൾ ഓർക്കണം എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. നല്ലവനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തികമായി ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ചാരിന്റെ ഓപ്പറേഷൻ ഭംഗിയായി നടക്കാൻ വേണ്ടി എല്ലാവരോടും പ്രാർത്ഥന അപേക്ഷിക്കുന്നു.